ചന്ദ്രയാൻ ദൗത്യം ഉൾപ്പെടെ അഭിമാനകരമായ പല നേട്ടങ്ങളും രാജ്യം കൈവരിക്കുമ്പോഴും വിദ്യ കൊണ്ട് വിമോചിതരാകാൻ പഠിപ്പിച്ച ഗുരുവിൻ്റെ നാട്ടിൽ വേണ്ട രീതിയിലുള്ള അറിവ് നേടാൻ കഴിയാത്തതുമൂലം വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടി വരികയാണെന്നും മനുഷ്യൻ സഹജീവിയെ കൊല്ലുന്ന തലത്തിലേക്ക് മാറിയെന്നും ഗുരുവാക്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിന് മാറ്റം വരികയുള്ളൂ എന്നും പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ ജി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. SNDP യോഗം 3457 നമ്പർ വടകര നോർത്ത് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ 97-ാമത് മഹാസമാധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ അനാഥാലയങ്ങളും അച്ഛന്റെയും അമ്മയുടെയും കുട്ടികളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. വിദ്യ കൊണ്ട് വിമോചിതരാകാൻ പഠിപ്പിച്ച ഒരു ഗുരുവിന്റെ നാട്ടിലാണെന്ന് ആലോചിക്കണം. എന്ത് വിദ്യ നമ്മൾ നേടിയത്? ഡോക്ടറായിരുന്നു, എഞ്ചിനീയറായിരുന്നു. സ്വന്തം അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കുന്ന മക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഇന്നുകൊണ്ടാണ് ശാഖാ പ്രസിഡന്റ് വി വേണപ്പൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി സജീവ് നിരപ്പത്ത്, ശാഖാ വൈസ് പ്രസിഡന്റ് MK അനിൽകുമാർ, അഡ്വക്കേറ്റ് KS ശ്രീനിവാസൻ, സന്തോഷ് മാവുങ്കൽ, പൊന്നമ്മ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. മഹാഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, സമൂഹ സദ്യ, മഹാസമാധി, ഉപവാസ പ്രാർത്ഥനാ സമർപ്പണം എന്നിവയോടെയാണ് സമാധി ദിനാചരണം സമാപിച്ചത്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.